ഹായ്, ഞാൻ സ്വാതി, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇത് നീറ്റ് 2025 റിസൾട്ടൊക്കെ വന്നു, കുറേ പേർക്കൊക്കെ നല്ല റാങ്കൊക്കെ ഉണ്ട്. ആൻഡ് മൈ ഹാർട്ടി കൺഗ്രാചുലേഷൻസ് ടു ഓൾ ഓഫ് യു. പക്ഷേ ഈ വീഡിയോയിൽ എനിക്ക് സംസാരിക്കാനുള്ളത് ഇത്തവണത്തെ നീറ്റ് എക്സാമിൽ എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടാത്ത കുട്ടികളുടെ അടുത്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ഓക്കെ, സാരില്ലടാ. എനിക്കറിയാം എത്രത്തോളം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, അത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈവൺ ഫൈനൽ മോഡൽ എക്സാംസിനൊക്കെ ടോപ്പ് സ്കോർ കിട്ടിയിട്ട് ലാസ്റ്റ് നീറ്റ് എക്സാം ആയപ്പോൾ പതറിപ്പോയവരെ, മാർക്ക് കുറഞ്ഞു പോയവരെ എനിക്ക് പേഴ്സണലി അറിയാം. എത്രത്തോളം ഹാർഡായിട്ടുള്ള, എത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ഐ ക്യാൻ ഇമാജിൻ ദാറ്റ്. പക്ഷേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് വി ഹാവ് ടു ആക്സെപ്റ്റ് ദാറ്റ് ആൻഡ് വി ഹാവ് ടു ബി കൈൻഡ് ടു ആർസെൽവ്സ്. ഇനി ഒരിക്കലും നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തരുത്, അയ്യോ ഞാനൊന്ന് കുറച്ചുകൂടെ എഫേർട്സ് ഇട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചിരുന്നെങ്കിൽ. ഇനിയും നമ്മളിങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് പാസ്റ്റിലോട്ട് പോയിട്ട് ആ മൊമെൻറ്റ്സിനൊന്നും മാറ്റാൻ പറ്റില്ല. നമുക്കിപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു മാർക്ക് കിട്ടാതായതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് വി ഹാവ് ടു ബി കൈൻഡ് ടു ആർസെൽവ്സ്. അത് എത്ര ഡിഫിക്കൽട്ടാണെങ്കിലും നിങ്ങളത് ചെയ്തേ മതിയാവുള്ളൂ. പിന്നെ എനിക്കറിയാം നീറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അത്രയ്ക്കും ഹെക്റ്റിക്കാണ്. നമ്മൾ ഭയങ്കര സാച്ചുറേറ്റഡ് ആവും അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം. ചിലർ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള മൂഡ് വരെ എത്തിപ്പോയേക്കും. അപ്പോൾ നമ്മളെപ്പോഴും നീറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിചാരിക്കുന്നുണ്ടാവുക, നീറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, നീറ്റ് കിട്ടിയിട്ട് എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ആ ഒരു എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടാണ്ടായിപ്പോയപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സങ്കടം കൂടെ ഉണ്ടാവും. പക്ഷേ വി ഹാവ് ടു ഫൈൻഡ് അവർ സെൽസ് അഗെയിൻ. ലൈക്ക് നീറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ഉണ്ടായിരുന്നോ, അതായത് എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യണമെന്നുണ്ടായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ഇപ്പം വരയ്ക്കുക, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുകയോ സിനിമകൾ കാണുകയോ, ഇങ്ങനെ നിങ്ങൾ ആ ഒരു പഴയ സെൽഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യാൻ നോക്കുക. എപ്പോഴും നമ്മൾ കഴിഞ്ഞ കാര്യം ആലോചിച്ച് സങ്കടപ്പെട്ടിരുന്നാൽ നടക്കില്ല, ലൈഫാണ്, മൂവ് ഓൺ ചെയ്തേ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും ഫോർ മെനി ഓഫ് യു. കാരണം ഇപ്പോൾ പലരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും. ഇനിയും ഒരു ഡ്രോപ്പ് ഇയർ എടുക്കണോ, ഇനി എടുത്താൽ കിട്ടുമോ, അല്ലെങ്കിൽ ഞാനിപ്പം എടുക്കാണ്ട് വേറെന്തെങ്കിലും കോഴ്സിന് പോയാൽ ഭാവിയിൽ പിന്നെ എനിക്ക് റിഗ്രറ്റ് ആവുമോ, ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും. സോ ഞാൻ കരുതി എൻ്റെ ഒപ്പീനിയൻ വളരെ ജെന്യൂൺ ആയിട്ട് ഓണസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന്. പലപ്പോഴും ഞാൻ വിചാരിക്കുന്നൊരു കാര്യമാണ്, നമ്മളീ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളെ എന്ത് പ്രൊഫഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ആ ഒരു പ്രൊഫഷൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ പലർക്കും ഉണ്ടാവില്ല. പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ആ ഒരു ഡോക്ടറിൻ്റെ ഫാൻസി സൈഡ്സും, അല്ലെങ്കിൽ ഓ നീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ MBBSന് കയറി കഴിഞ്ഞാൽ ലൈഫ് സെറ്റായി എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കേട്ടിട്ടായിരിക്കും പലരും, നോട്ട് ഇൻ എവ്രി വൺസ് കേസ്, പക്ഷേ മിക്കവരും നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വൺസ് വി സ്റ്റാർട്ട് ആ പ്രിപ്പറേഷൻ പിന്നെ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും, എങ്ങനെയെങ്കിലും ഒന്ന് നീറ്റ് എക്സാമിന് ഒരു റാങ്ക് കിട്ടിയാലേ മതിയുള്ളൂ, നമുക്ക് ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ഭയങ്കര ആരാധന തോന്നും. പക്ഷേ നമ്മൾ നീറ്റൊക്കെ എഴുതി റാങ്കൊക്കെ കിട്ടി MBBSന് ജോയിൻ ചെയ്യുമ്പോഴാണ് MBBS ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല എന്ന് പലരും മനസ്സിലാക്കുക വൺസ് വി ജോയിൻ MBBS ആയിരിക്കും. അപ്പോൾ ഞാൻ കരുതി MBBSൻ്റെയും ഈ ഒരു പ്രൊഫഷൻ്റെയും ഗുഡ് സൈഡ്സും ആസ് വെൽ ആസ് ഡാർക്ക് സൈഡ്സും എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്നുള്ളത്, സോ ദാറ്റ് നിങ്ങൾക്കൊരു ബിഗർ പിക്ചർ കിട്ടും, നിങ്ങൾക്ക് തന്നെ കമ്പയർ ചെയ്തിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ആദ്യം ഞാൻ ഗുഡ് സൈഡ്സ് പറയാം, നമുക്ക് നല്ലതെന്ന് തുടങ്ങാം. ഫസ്റ്റ് തിങ് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൊഫഷൻ തരുന്ന സാറ്റിസ്ഫാക്ഷൻ. അപ്പം അത് പറയാൻ മാത്രം ഞാനിപ്പോൾ ഒരു ഡോക്ടർ ആയിട്ടില്ല, ഞാൻ സ്റ്റിൽ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. പക്ഷേ ഞാൻ സംസാരിക്കുന്ന ഇപ്പം MD പഠിക്കുന്ന ഞങ്ങളുടെ കോളേജിലത്തെ ചേച്ചിമാരടുത്തും ചേട്ടന്മാരടുത്തൊക്കെ സംസാരിക്കുമ്പം അവർ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു പേഷ്യൻ്റ് ഭയങ്കര സിക്കായിട്ട് മരണത്തിൻ്റെ വക്കിലൊക്കെ എത്തിയ ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വന്ന് അവരെ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ട് നമ്മളുടെ അടുത്ത് ഭയങ്കര സ്നേഹത്തോടെ താങ്ക് യു ഒക്കെ പറഞ്ഞ് തിരിച്ചു പോകുമ്പം കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ദാറ്റ്സ് ഇമ്മെൻസ്. രണ്ടാമത്തെ കാര്യം റെസ്പെക്റ്റ്. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ നല്ലോണം റെസ്പെക്റ്റ് കിട്ടുന്ന പ്രൊഫഷനുകളിൽ ഒന്നാണ് ഡോക്ടർ. പിന്നൊരു സോഷ്യൽ സ്റ്റാറ്റസ്, മൂന്നാമത്തെ കാര്യം റെസ്പെക്റ്റും സോഷ്യൽ സ്റ്റാറ്റസും നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. നാലാമത്തെ കാര്യം ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ്. നമ്മൾ MBBS, MD, DM ഇങ്ങനെ പഠിച്ചു പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് ഭയങ്കര ലെസ്സാണ് കമ്പയർഡ് ടു ദ വർക്ക് വി ഗിവ്.
പക്ഷേ നമ്മൾ നല്ലൊരു എസ്റ്റാബ്ലിഷ്ഡ് ഡോക്ടറൊക്കെ ആയി നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഡോക്ടറൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് ഇപ്പോൾ വീട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇൻകമൊക്കെ കിട്ടുന്നുണ്ടാവും. പിന്നെ അത് നമ്മുടെ മെൻറ്റാലിറ്റി ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. നമ്മൾ മണി ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് പൈസ ഉണ്ടാക്കാം. പക്ഷേ പൈസയ്ക്കൊന്നും അല്ലാണ്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അത് നമ്മുടെ മെൻറ്റാലിറ്റീനനുസരിച്ചിരിക്കും. പിന്നെ ഇതിൻ്റെ ഡ്രോബാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് ഭയങ്കര കുറവാണ്. ഭയങ്കര കുറവെന്ന് വെച്ചാൽ ഭയങ്കര കുറവാണ്. എന്നാൽ നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചുള്ള പേയ്മെൻറ്റും ഹൗസ് എജൻസി, MDDM ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊന്നും കിട്ടുകയില്ല. പിന്നെ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റാണ്. പലപ്പോഴും നിങ്ങളുടെ അടുത്ത് ആരൊക്കെയോ പറഞ്ഞ് പറ്റിച്ചിട്ടുള്ള കാര്യമായിരിക്കും, ഓ നീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റായി, MBBSന് കയറിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റായി. പക്ഷേ ഒരിക്കലും അല്ല കേട്ടോ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തിൽ എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്യണം, കാരണം ഇപ്പം നല്ല സാച്ചുറേറ്റഡ് ആണ് ഈ ഒരു പ്രൊഫഷൻ. സോ MBBS കഴിഞ്ഞിട്ട് എഗെയിൻ നിങ്ങൾ സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ടുള്ള, അതായത് MD or MSന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കണം. ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ യു ജസ്റ്റ് ഇമാജിൻ യുവർ സെൽഫ് ബീങ് എ ഡോക്ടർ ഇൻ എ ബിസി ഹോസ്പിറ്റൽ, ലൈക്ക് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എടുക്കുക. ഇത്രയ്ക്കും പേഷ്യൻസ് വരുന്ന ഒരു ഹോസ്പിറ്റലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പോൾ നിങ്ങളവിടെ MD ജനറൽ മെഡിസിൻ ചെയ്യുന്ന ഒരു ജൂനിയർ റെസിഡൻ്റ് ആണെന്ന് കരുത്. ഇഷ്ടംപോലെ പേഷ്യൻ്റ് ഉണ്ടാവും. നിങ്ങൾ അവരുടെ കേസ് ഹിസ്റ്ററി ഒക്കെ എടുക്കണം. ചിലർക്ക് ഇപ്പം നീസോഗ്യാസ്ട്രിക് ട്യൂബ്, അതായത് മൂക്കിൽ കൂടെ ഇടുന്ന ട്യൂബ്, ചിലർക്ക് കത്തീട്രൈസേഷൻ, അതായത് മൂത്രത്തിൽ കൂടെ ഇടുന്ന ട്യൂബ്, ഇതൊക്കെ ചെയ്യേണ്ടി വരും. വാർഡിൽ എന്തെങ്കിലും എമർജൻസി വരുന്ന സമയത്ത് നിങ്ങൾ ഓടി ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ചില സമയത്ത് 24 hours, ചിലപ്പോൾ 36 hours ഒക്കെ ഒന്നിച്ച് തുടർച്ചയായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യേണ്ടി വരും. ക്യാൻ യു ഇമാജിൻ യുവർ സെൽഫ് ഇൻ സച്ച് എ സിറ്റുവേഷൻ? അത് നിങ്ങൾക്ക് ഇഷ്ടത്തോടെ ആലോചിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ പറ്റുന്നു തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ MBBS. അതർവൈസ് അമ്മോ ഇങ്ങനെയൊക്കെയാണോ MBBS, ഇങ്ങനെയൊന്നും എനിക്ക് ആലോചിക്കാനേ പറ്റില്ല എന്നൊക്കെ ഇപ്പോഴേ തോന്നുന്നുണ്ടെങ്കിൽ, സിൻസ് ഇറ്റ്സ് വെരി ഹെക്ടിക്, യു മേ റിഗ്രറ്റ് ലേറ്റ്. പിന്നെ എനിക്കറിയില്ല ഞാൻ കൂടുതൽ നെഗറ്റീവ്സ് ആണോ സംസാരിച്ചതെന്ന്, എനിക്ക് അല്ല കുറേ പോസിറ്റീവ്സ് ഉണ്ട് കേട്ടോ. ഞാൻ മേ ബി നിങ്ങൾ അറിയാത്ത സൈഡ്സ് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ളത് കൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞപ്പോൾ ഡാർക്ക് സൈഡ്സ് കൂടുതൽ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ സ്ട്രെസ് കൊടുത്ത് പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. എനിവെയ്സ് നിങ്ങൾക്ക് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റിഗ്രറ്റ് തോന്നരുത്, ലൈക്ക് ഫ്യൂച്ചറിൽ കുറേ കാലം കഴിഞ്ഞ് അയ്യോ അന്ന് ഞാൻ പ്രൊഫഷൻ ആ ഒരു പ്രൊഫഷൻ എടുത്തില്ല എന്ന് നിങ്ങൾക്ക് റിഗ്രറ്റ് തോന്നരുത്. എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തോന്നുന്നത്, അത് നിങ്ങൾ പെർസ്യൂ ചെയ്യണം. ഇനി ഈ വീഡിയോ കാണുന്ന മിക്കവരും റിപ്പീറ്റേഴ്സോ റീ റിപ്പീറ്റേഴ്സോ സൂപ്പർ റിപ്പീറ്റേഴ്സോ ഒക്കെ ആയിരിക്കും. ഇനിയും ഒരു വർഷം കൂടെ ഡ്രോപ്പ് എടുക്കണോ എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് റിപ്പീറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല, നല്ല കാര്യമാണ്. നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ട്രൈ. മേ ബി നമുക്ക് എല്ലാവർക്കും ഫസ്റ്റ് ചാൻസിൽ തന്നെ കിട്ടണമെന്നൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി പേരും റിപ്പീറ്റേഴ്സും റീ റിപ്പീറ്റേഴ്സും ആണ്. അപ്പോൾ റീ റിപ്പീറ്റ് വരെ പോകുന്നത് കൊണ്ട്, അതായത് നിങ്ങൾക്ക് ഡോക്ടർ ആവണമെന്ന് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ, ഉള്ളു തട്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ റീ റിപ്പീറ്റ് വരെ പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല തോന്നുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള സൂപ്പർ റിപ്പീറ്റ് കാര്യങ്ങളെടുത്തൊക്കെ എനിക്ക് പേഴ്സണലി അത്ര നല്ല അഭിപ്രായം അല്ലുള്ളത്, കാരണം കുറേ വർഷങ്ങളിങ്ങനെ പോകുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരികളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എൻ്റെ കൂട്ടുകാരികളിൽ സൂപ്പർ റിപ്പീറ്റൊക്കെ ചെയ്ത് വന്നവരെടുത്ത് ചോദിച്ചിട്ടുണ്ട്, ലൈക്ക് എപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ എഗെയിൻ ഒരു സൂപ്പർ റിപ്പീറ്റിന് പോയതുണ്ട്. അവർ ഒരിക്കലും ഇല്ല എന്നാണ് പറഞ്ഞത്, കാരണം അവർക്ക് പാഷൻ അതാണ്, ഈ ഒരു പ്രൊഫഷൻ തന്നെയാണ് അവർക്ക് ഇഷ്ടമുള്ളത്. വേറൊരു പ്രൊഫഷനിൽ അവർക്ക് അവരെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ ഒരു ഇയർ കൂടെ ഡ്രോപ്പ് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ. സൂപ്പർ റിപ്പീറ്റും കഴിഞ്ഞിട്ടുള്ള ഡ്രോപ്പ് ഇയേഴ്സിൻ്റെ അടുത്ത് പേഴ്സണലി എനിക്ക് ഒട്ടും താല്പര്യമില്ല, കാരണം കുറേ വർഷങ്ങൾ ഇങ്ങനെ പോകും. നമ്മളറിയാണ്ടൊരു ലൂപ്പ് പോലെയാണ് ശരിക്കും നീറ്റ് എക്സാം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ തവണ അടുത്ത തവണ കിട്ടും കിട്ടും എന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് തന്നെ ചിലപ്പോൾ സങ്കടമാവാറുണ്ട് അങ്ങനെ വിചാരിച്ചിട്ട് കുറേ വർഷങ്ങൾ പോകുന്ന ആൾക്കാരെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത്. അപ്പം നിങ്ങൾ സീരിയസ് ആയിട്ടിരുന്ന് ആലോചിക്കുക, നിങ്ങൾ വേറെ ആൾക്കാരുടെ ഒപ്പീനിയനും കാര്യങ്ങളൊന്നും അല്ല, അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സെന്താണ് പറയുന്നത് അത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഓക്കെ, ഇപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് എന്നല്ല, അല്ലാണ്ട് തന്നെ MBBS അല്ല ഇനി വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ്, ഇപ്പം നീറ്റ് എക്സാം വെച്ചിട്ട് നീറ്റിൻ്റെ മാർക്ക് വെച്ചിട്ട് കയറാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അല്ലാണ്ടുള്ളതൊക്കെ ആയിട്ടുള്ള കുറേ ഓൾട്ടർനേറ്റ് ഓപ്ഷൻസിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് സെക്കൻഡ് ഹാഫ് ഓഫ് ദ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം MBBS നോക്കാൻ നിന്നത് മെഡിക്കൽ പ്രൊഫഷനോടൊരു ഇഷ്ടം തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അടുത്ത നിങ്ങളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് BDS, BAMS കാര്യങ്ങളൊക്കെ ആയിരിക്കും.
അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ സ്കോപ്പുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് സത്യത്തിൽ നമ്മളിടുന്ന എഫേർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ക്, നമ്മുടെ ഡെഡിക്കേഷൻ ഇതൊക്കെ അനുസരിച്ചിരിക്കും ഫ്യൂച്ചറിൽ നമ്മൾ ഫ്ലറിഷ് ആവുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ നാട്ടിലെ ഒരു ഡോക്ടർ കപ്പിൾ, രണ്ടുപേരും ഡെൻറ്റിസ്റ്റാണ്, ഒരു BDS കഴിഞ്ഞിട്ടുള്ള ഒരു ഡോക്ടർ കപ്പിൾ തുടങ്ങിയൊരു ക്ലിനിക്ക് ഭയങ്കര ക്ലിക്കായി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ MBBS MD DM ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഡോക്ടർ നേടുന്നതിൻ്റെ ഒരു 3 or 4 times മോർ മണി അവർ അവരുടെ ക്ലിനിക്ക് കൂടെ നേടുന്നുണ്ടാവും. ആൻഡ് ഭയങ്കര വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ അപ്പോൾ അവരുടെ കേസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലിക്കാവുന്നതിനനുസരിച്ചിരിക്കും. പിന്നെ BAMS കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ടൂറിസം റിലേറ്റഡ് ആയിട്ടും ഇപ്പം ആയുർവേദ ഡോക്ടേഴ്സിനൊക്കെ അങ്ങനെയുള്ളൊരു ചാൻസസ് കൂടെ കിട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പലപ്പോഴും ഓരോ ആയുർവേദ റിസോർട്ടുകളെ കുറിച്ചൊക്കെ ഉള്ള റീൽസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ രീതിക്കുള്ള ഒരു സ്കോപ്പ് കൂടെ ഉണ്ട്. ഇനി മാർക്ക് കുറഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം BDSഉം BAMS ഒക്കെ കേരളത്തിലെ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുണ്ട്. MBBSന്റെ ഫീസിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ്. നിങ്ങളൊരു സെൽഫ് ഫൈനാൻസിങ് കോളേജാണ് നോക്കുന്നതെങ്കിൽ നല്ല അക്കാഡമിക്സും നല്ല പേഷ്യൻ്റ് ഫ്ലോ ഒക്കെ ഉള്ള ഒരു കോളേജ് നോക്കി സെലക്ട് ചെയ്യുക. BDSനെയും BAMSന്റെയും കാര്യത്തിൽ നിങ്ങളുടെ മാർക്കിന് പറ്റിയിട്ടുള്ള ബെസ്റ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജ് കണ്ടെത്തി തരുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഹിസ് എ ഡോക്ടർ ബൈ പ്രൊഫഷൻ. ഇപ്പോൾ സെൽഫ് ഫൈനാൻസിങ്ങിൽ BDSന്റെ ഫീസ് വരുന്നത് ഓൾമോസ്റ്റ് 3,30,000 എന്ന ഇയറും, അതുപോലെ BAMSൽ ഓൾമോസ്റ്റ് 2 lakhs എന്ന ഇയറുമാണ്. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് കീം വഴി ആക്ച്വലി കുറേ സ്കോളർഷിപ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്കോളർഷിപ്സിനെ കുറിച്ചൊക്കെ ഈ സാറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ പലരും അറിയാതെ പോകുന്നൊരു കാര്യമാണ്, സോ ഐ തോട്ട് ഓഫ് മെൻഷനിങ് ഇറ്റ് ഹിയർ. ഇപ്പോൾ SC ST OEC കാറ്റഗറിയുള്ള കുട്ടികൾക്ക് ഹോസ്റ്റൽ ഫീസ് പോലും ഇല്ലാണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. വരാൻ പോകുന്ന 2 weeks ഉള്ളിൽ 20 years+ എക്സ്പീരിയൻസ് ഉള്ള BDS ആൻഡ് BAMS ഡോക്ടേഴ്സ് നടത്തുന്ന ഒരു വെബിനാർ നടക്കാൻ പോകുന്നുണ്ട്. BDSനെ കുറിച്ചും BAMSനെ കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറും പിന്നെ അതിൻ്റെ സ്കോപ്പും ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സിൻസ് 20 years+ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സാണ് ഈ ഒരു വെബിനാർ നടത്തുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വെബിനാറിൽ കയറിയിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് BDSനെ കുറിച്ചും BAMSനെ കുറിച്ചും അതിൻ്റെ സ്കോപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ ഇൻ ദിസ് വെബിനാർ. ആൻഡ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ഓപ്ഷൻ പറയുന്നത് പ്രൈവറ്റ് കോളേജുകളായിരിക്കും. ഇപ്പോൾ കേരളത്തിലുള്ള പ്രൈവറ്റ് കോളേജ് എന്ന് പറയുന്നത് ഭയങ്കര ഫീസാണ്. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ഫീസാണെങ്കിൽ മാത്രം അതിനെപ്പറ്റി ചിന്തിക്കാം. പിന്നെ ഇപ്പോൾ പുറത്ത് എബ്രോഡ് MBBSനെ കുറിച്ച് കുറേ നിങ്ങൾ പരസ്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ കുറേ സ്കാമുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടു. എനിക്ക് എന്നെ പഠിപ്പിച്ചൊരു ടീച്ചറുടെ മോൻ ഇങ്ങനെ ഏതോ ഒരു രാജ്യത്ത് പോയിട്ട് അവിടെ പക്ഷേ എന്തൊക്കെയോ അവരുടെ യൂണിവേഴ്സിറ്റിയിൽ എന്തോ ഇഷ്യൂസൊക്കെ ആയിട്ട് വേറെ കൺട്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരിക, അതിന് ഇവർ കുറേ എക്സ്ട്രാ പേയ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വന്നു വെക്കുകയും അങ്ങനെ കുറേ സ്കാമ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ BHMS വെറ്റിനറി അങ്ങനത്തെ കോഴ്സുകളൊക്കെ ഉണ്ട്. പിന്നെ സിദ്ധ യുനാനി അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷേ സിദ്ധ യുനാനി അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പിന്നെ പലപ്പോഴായിട്ടും ഡോക്ടർ JP's ക്ലാസ്സസിൻ്റെ ചാനലിലുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ നീറ്റ് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ പോലും ബാക്കിയുള്ള എക്സാംസ് ലൈക്ക് കീം, JEE അല്ലെങ്കിൽ ISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പിന്നെ UCED അതായത് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ അതായത് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള എൻട്രൻസ് എക്സാംസ് കൂടെ എഴുതിയാൽ നല്ലതായിരിക്കും. കാരണം എന്തെങ്കിലും കാരണവശാൽ നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു സ്കോറ് നീറ്റിന് കിട്ടില്ല എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് കൂടെ നമുക്ക് കമ്പയർ ചെയ്തിലേക്ക് ഓക്കെ ഇതാക്കാന്നുള്ള രീതിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ഇപ്പം ഞാൻ എനിക്ക് പേഴ്സണലി അറിയുന്ന ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നിങ്ങളുടെ ഒരു ടൈമാണ്, നിങ്ങൾ നിങ്ങളുടെ ടൈം എടുത്ത് ആലോചിക്കുക. വേറെ ഈ ഒരു എക്സ്റ്റേണൽ പ്രഷർ കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അതായത് നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഭാവിയിൽ നിങ്ങളാണ് അതിൽ ജീവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ലൈഫാണ് അൾട്ടിമേറ്റ്ലി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ചൂസ് ചെയ്യണം. കുറച്ച് പേർക്ക് ഇങ്ങനെ കമൻസൊക്കെ ഇട്ട് കണ്ടിരുന്നു, പാരൻസ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്, ഞാൻ എന്താ ചെയ്യണമെന്നൊക്കെ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ പോകരുതെന്ന് എനിക്ക് പറയാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതാണ് നിങ്ങളുടെ പാഷനാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ഇപ്പോൾ ഈ വിരാട് കോഹ്ലിനെയൊക്കെ ഒന്ന് ആലോചിക്കുക, അവരുടെ പാഷൻ എന്ന് പറയുന്നത് ക്രിക്കറ്റാണ്, ആ പാഷനാണ് അവരുടെ പ്രൊഫഷൻ. നമ്മൾ പുറത്തു നോക്കുന്ന സമയത്ത് അത് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ അത്രയ്ക്കും ഹാർഡ് വർക്ക് അവർ അതിലിടുന്നുണ്ട്, അത്രയ്ക്കും പ്രാക്ടീസ് ഹവേഴ്സ് ഡെഡിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ആ ഒരു പ്രൊഫഷൻ അവരുടെ സിൻസ് ഇറ്റ്സ് ദെയർ പാഷൻ അവർക്ക് ആ ഒരു ഇമ്മെൻസ് ഹാപ്പിനെസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പം അങ്ങനെ വെൻ യുവർ പാഷൻ മീറ്റ്സ് യുവർ പ്രൊഫഷൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൈഫിൽ ഹാപ്പി ആവാൻ പറ്റും. ആൻഡ് കുറച്ചുകൂടെ കാര്യങ്ങൾ ഐ തിങ്ക്
നല്ല രീതിക്ക് പോകും. ആ ഒരു ഇന്റേണൽ പ്രഷർ ഇല്ലേ, ആ ഒരു മാനസിക സംഘർഷമൊക്കെ ഒഴിവാക്കാൻ പറ്റും രണ്ടും ഒന്നാവുന്ന സമയത്ത്. പലപ്പോഴും അത് രണ്ടും ഒന്നൊന്നും ആവണമെന്നില്ല. ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ തന്നെ എനിക്കറിയില്ല, എനിക്ക് പാഷൻ എന്ന് പറയുമ്പം ഇതാണോ എൻ്റെ പാഷൻ ചോദിച്ചാൽ അരുണോ, എനിക്ക് എൻ്റെ പാഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ എന്താ രോഗികളെ ട്രീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഐ വിൽ ബി സാറ്റിസ്ഫൈഡ് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എങ്കിൽ കൂടെ ചില സമയത്തൊക്കെ ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഒന്നും ഇല്ലാത്തത് കാണുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് എൻ്റെ പേഴ്സണൽ ഇഷ്ടങ്ങൾ, ഞാൻ ഇപ്പോൾ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ നോവൽസ് ഒക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന, അപ്പോൾ അതിനും കൂടെ ടൈം കണ്ടെത്താൻ പറ്റുന്ന ഒരു ഇതായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം കൊണ്ടും ആപ്റ്റായിട്ടൊന്നും ഒരു സാധനം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. എല്ലാത്തിനും ഉണ്ടാവും കുറവുകളും എന്നാൽ കുറേ ഗുണങ്ങളും ഒക്കെ. അതിപ്പോൾ അക്കരെ പച്ച എന്നൊക്കെ പറയുന്ന ദ ഗ്രാസ് ഇസ് ഓൾവേസ് ഗ്രീൻ ഓൺ ദി അതേഴ്സ് സൈഡ് എന്ന് പറയുന്നത് പോലെ അങ്ങനെയൊക്കെ ഉണ്ടാവും. എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. എങ്കിൽ കൂടെ നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ആവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഒക്കെ നല്ലത് ഇതായിരിക്കും, ഞാൻ അവിടെ ആയിരിക്കും കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ഹാപ്പി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ചൂസ് ദാറ്റ് പ്രൊഫഷൻ. ആൻഡ് ആ ഒരു പ്രൊഫഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് യു ഷുഡ് ട്രൈ. ആൻഡ് ഐ തിങ്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് പ്ലീസ് ഡു കമൻറ്റ്, ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.